സമാധാനവും സർവനന്മയും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപ്പുച്ചൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ. അതിരു കാക്കും മലയൊന്ന് തുടുത്തേ തുടുത്തേ തകതകതാ, അങ്ങു കിഴക്കത്തെ ചെന്താമര കുളിരിന്റെ ഈറ്റില്ല തറയില് പേറ്റുനോവിൻ പേരാറ്റുറവ ഉരുകിയുരിച്ചേ തകതകതാ. കുട്ടനാടിന്റെ രണ്ട് പുത്രന്മാർ അനശ്വരമാക്കിയ ഗാനം 1987 സർവകലാശാല എന്ന ചിത്രത്തിനു വേണ്ടി കാവാലം നാരായണ പണിക്കർ എഴുതി, നെടുമുടി വേണു പാടി. ഇന്ന് നെടുമുടി വേണു നമ്മെ വിട്ടുപോയതുകൊണ്ട് മാത്രമല്ല ഈ പാട്ടിൽ തുടങ്ങിയത്. അതിന് ആ സിനിമയിലെ കഥാപാത്രം പറയും പോലെ ഒരു ജീവതാളമുള്ളതുകൊണ്ടാണ്. സൃഷ്ടിയുടെ വീഥികളിലൂടെ നടന്ന് ദൈവഹൃദയത്തെ പോകുന്നതിനായുള്ള ധ്യാനവീചികളാണ് ഇന്നത്തെ വചനവായനകൾ നമുക്കായി കാത്തുവച്ചിരിക്കുന്നത്. കിഴക്കൻ മലനിരകളിൽ ചെന്താമര ചേലോടെ വിരിയുന്ന സൂര്യനാടം, അവിടെ നിളയുടെ ഉറവ തുള്ളി തുള്ളിയായി കിനഞ്ഞിറങ്ങി തുള്ളിത്തിമിർക്കുകയാണ്. ഇന്ന് സങ്കീർത്തനം 19 പറയും പോലെ ആകാശം ദൈവമഹത്വം പ്രഘോഷിക്കുന്നു. സുന്ദരനായി അണിഞ്ഞൊരുങ്ങി വരുന്ന സൂര്യൻ, അവൻ്റെ പ്രയാണം, ഉദയം മുതൽ അസ്തമയം വരെ അവൻ്റെ ഊർജ്ജസ്വലത, അതിൻ്റെ തെളിമയിലും ഊഷ്മളതയിലും ഒന്നും അകന്നിരിക്കുന്നില്ല. എല്ലാം കാണുന്ന ദൈവജ്ഞാനത്തിൻ്റെ, എല്ലാം അളക്കുന്ന ക്രമപ്പെടുത്തുന്ന ദൈവിക നിയമത്തിൻ്റെ ഒരു ഉപമ പോലെയാണ് സൂര്യൻ ഈ സങ്കീർത്തനത്തിൽ. ദൈവവചനം നമ്മെ ചൂഴ്ന്നിറങ്ങി പരിശോധിക്കുന്നു എന്ന സങ്കീർത്തനം പറയുമ്പോൾ ഇന്ന് ഹെബ്രായർ 4:12 നമ്മെ ഓർമ്മിപ്പിക്കുന്നു, ഇന്നലെ എന്ന പോലെ ദൈവവചനം ഒരു ഖഡ്ഗം പോലെ നമ്മെ ഇഴകീർന്നുവെന്ന്. ഇന്ന് സുവിശേഷത്തിലാകട്ടെ നാഥൻ ഒരു ഫരിസേയൻ്റെ കപട സ്നേഹപ്രകടനത്തിൻ്റെ പുറന്തോടും കടന്ന് അവൻ്റെ ഹൃദയം വായിച്ചെടുക്കുകയാണ്. അവനെത്ര വിഡ്ഢിയാണെന്ന് അവൻ്റെ മുഖത്ത് നോക്കി അവിടുന്ന് പറയുന്നു. ആ വചനങ്ങൾ അവൻ്റെ മുഖംമൂടികളെ ചൂഴ്ന്നിറങ്ങട്ടെ. അകം വൃത്തിയുള്ളതാക്കുക, അകം ശുദ്ധിയാക്കിയാൽ മാത്രം പോരാ, ഉള്ളിൽ കെട്ടിപ്പൂട്ടി വെച്ചതൊക്കെ ചൊരിഞ്ഞു കളയുക, സ്വയം ശൂന്യമാകുക. എന്നിട്ട് നോക്കുക, നിങ്ങൾ എല്ലാം വൃത്തിയായിരിക്കുന്നു എന്ന് കാണാം. Luke 11:37-41 നാഥൻ പറയുകയാണ്. ഇതിന് തൊട്ടു മുൻപേ വരുന്ന വചനഭാഗത്ത് Luke 11:33-36 ഭാഗത്ത് നാം വെളിച്ചത്തെ ഇരുട്ടാക്കി കളയരുത് എന്ന് നാഥൻ പറഞ്ഞിരുന്നു. വെളിച്ചം നമുക്ക് നൽകപ്പെട്ടിരിക്കുന്നു എന്ന് മാത്രമല്ല, നാം വെളിച്ചത്തിൻ്റെ സാക്ഷികളുമാണ്. അത് നമുക്ക് വേണ്ടി മാത്രമല്ല, നമ്മിലൂടെ മറ്റുള്ളവരിലേക്ക് പ്രവഹിക്കാനുള്ളതാണ്. നിങ്ങളുടെ കണ്ണ് കുഴയാതിരിക്കുവാൻ, ഇരുട്ട് കയറാതിരിക്കുവാൻ നോക്കിയിരിക്കുക. സീ ടു ഇറ്റ്. അതിനു മുൻപ് നാഥൻ പറഞ്ഞിരുന്നു, നോക്കൂ, ഇതാ ഒരുവൻ യോനായേക്കാൾ വലിയവൻ. ഇന്നിതാ പറയുന്നു, നോക്കൂ, അപ്പോൾ നിങ്ങൾ നിങ്ങളെ തന്നെ വ്യക്തമായി കാണുമെന്ന്. നോക്കാൻ മടിക്കുന്നവരാണ് നാം, യാഥാർത്ഥ്യങ്ങളുടെ മുഖത്ത് നോക്കാൻ മടിക്കുന്നവർ. നാം ആകുന്ന വിളക്കിൻ്റെ പ്രകാശത്തെ സൂചിപ്പിക്കാൻ Luke 11:36 വരുന്ന ഒരു പ്രയോഗമുണ്ട്, തേ അസ്ത്രേപേ എന്ന്, മിന്നൽ പിണർ പോലെ എന്നാണ് അർത്ഥം. മനുഷ്യപുത്രൻ്റെ ആഗമനവും അപ്രകാരമാണെന്ന് Luke 17:24 പറയുന്നു. ആകാശത്തിൻ്റെ ഒരറ്റത്ത് നിന്ന് മറ്റേ അറ്റത്തേക്ക് പായുന്ന മിന്നൽ പിണർ പോലെ. ഈ സങ്കീർത്തനമാകട്ടെ ആകാശത്തിൻ്റെ ഒരറ്റത്ത് നിന്ന് മറ്റേ അറ്റം വരെ മങ്ങാതെ മടിയാതെ പായുന്ന സൂര്യനെക്കുറിച്ച് നമ്മോട് പറയുന്നു. ഇന്ന് റോമരോട് ശ്ലീഹ പറയുകയും ചെയ്യുന്നു, നീതി വിശ്വാസത്തിൽ നിന്ന് വിശ്വാസത്തിലേക്ക് പായുന്നുവെന്ന്. Romans 1:16-25 ദൈവനീതി ഒരു മിന്നൽ പിണർ പോലെ, സൂര്യശോഭ പോലെ പായുകയാണ്. വിശ്വാസമെന്ന വിഹായസിൻ്റെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ. നാം വിശ്വാസത്തിൽ ജന്മമെടുത്തു, വിശ്വാസത്തിൽ പരിപൂർണരാകുകയും ചെയ്യും. ഈ ദൈവിക നീതി തന്നെയാണ് അത് നമ്മിൽ സാധ്യമാക്കുന്നത്. ഈ നീതി എന്നത് കഠിനമായ ശിക്ഷാവിധിയുടെ നീതിയല്ല, രക്ഷയുടേതാണ്. Romans 5:1-5 വിശ്വതലസ്ഥാനമായ റോമായിൽ സുവിശേഷം പ്രഘോഷിക്കാൻ ശ്രീഹ അധ്യായി ദാഹിക്കുകയാണ്. കാരണം ശ്രീഹ സുവിശേഷത്തെ പ്രതി ലജ്ജിക്കുന്നില്ല. കാരണം സുവിശേഷം ദൈവത്തിൻ്റെ രക്ഷാകര ശക്തിയാണ്. കാരണം സുവിശേഷം ദൈവിക നീതിയെ തന്നെ വെളിവാക്കുന്നതാണ്. ആ നീതിയെ നാം ആദ്യന്തം വിശ്വാസത്തിൽ പുണരുകയാണ്. വിശ്വാസത്തിൽ നിന്ന് വിശ്വാസത്തിലേക്ക്. എല്ലാ മനുഷ്യർക്കും ദൈവിക നീതിയുടെ ഈ വിളംബരം അനുഭവവേദ്യമാണെന്ന് ശ്രീഹ പഠിപ്പിക്കുന്നു. യഹൂദരല്ലാത്തവർക്ക് പോലും സൃഷ്ടിയിൽ ദൈവമഹത്വത്തിൻ്റെ ആദ്യകിരണങ്ങൾ വായിച്ചെടുക്കാവുന്നതാണ്.
ജ്ഞാനത്തിൻ്റെ പുസ്തകം 13 മുതൽ 15 വരെയുള്ള അധ്യായങ്ങളിൽ വിശദമായി പ്രതിപാദിക്കപ്പെടുന്ന വിഗ്രഹാരാധനയുടെയും ദൈവനിരാസത്തിൻ്റെയും പാഠങ്ങൾ ശ്രീഹ ഇവിടെ സംഗ്രഹിക്കുന്നതായി തോന്നും. സൃഷ്ടിയിലൂടെ ദൈവത്തെ മനസ്സിലാക്കാൻ പോലും തയ്യാറാകാത്ത മനുഷ്യൻ വിശ്വാസത്തിൻ്റെ ഉന്നതമായ വെളിപാടുകളെ മനസ്സിലാക്കുമെന്നാണോ? വിഗ്രഹങ്ങളെ മെനയുന്നവർ അവരെപ്പോലെ തന്നെ എരിഞ്ഞടങ്ങും. സങ്കീർത്തനം 115:8, 135:8, ഏഷ്യ 44:9 മുതൽ 20 വരെ, ജെറമിയ 10:1 മുതൽ 16 വരെ. നാം ആദ്യം കേട്ട ആ പാട്ടിൻ്റെ ബാക്കി ഭാഗം പോലെ ജീവതാളം മടങ്ങി ശവതാളം വരും പോലെ, കാറ്റിൻ്റെ ഉലച്ചിലിൽ ഒരു വള്ളിക്കുരുക്കിൽ കുരലൊന്ന് മുറുകി തടിയൊന്ന് ഞെരിഞ്ഞ് ജീവൻ ഞെരങ്ങി തകതകതാ.